ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അത്രയും വരുമോ അവരുടെ പ്രശ്നം? അതൊരിക്കലും വരില്ല. അതാണ് പിന്നെ ലില്ലി പതുക്കെ ഞാൻ പറയാം. നീ കിടന്നു ഉറങ്ങ, സമാധാനമായിട്ട് കിടന്നുറങ്ങ. ഇതാണ് സ്നേഹം. എന്റെ സുബ്രുവിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. വേണ്ട ലില്ലിക്കുട്ടി, ഞാനില്ലേ കൂടെ. ഇപ്പൊ ആത്മഹത്യയാണോ എന്റെ സുബ്രുവിന് വേണ്ടി? ഞാൻ ഒന്നുറങ്ങിയാ മതി. കിടക്കണോ? ഞാൻ കിടക്കണം എങ്കിൽ നമുക്ക് ഒരുമിച്ച് കിടക്കാം. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. സുബ്രു എനിക്കെന്റെ ജീവനേക്കാ വലുത് സുബ്രുവാ. സുബ്രു സുബ്രഹ്മണ്യ, എന്റെ താക്കോട് ബേബി അല്ലേ, എന്റെ പൊന്നാനല്ലേ, എന്റെ ജീവന. സുബ്രു പറഞ്ഞ മരിക്കാനും തയ്യാറാണ് ഞാൻ. കുഴപ്പമായല്ലോ വലിയേട്ടാ, എന്തോ ദോഷം വരാൻ പോകുന്നത് പോലെ തോന്നുന്നു. എന്തു പറ്റി? ദീക്ഷ സ്വീകരിക്കും മുമ്പ് ധരിക്കുന്ന യന്ത്രത്തിലേക്ക് നിലവിളക്ക് മറിഞ്ഞു വീണു. അതും കിടാവിളക്ക്. ദോഷം ജന്മദോഷമല്ല, കർമ്മദോഷം. എന്താ തിരുമേനി അർത്ഥമാക്കേണ്ടത്? സുബ്രഹ്മണ്യൻ യന്ത്രം ധരിക്കാൻ യോഗ്യനല്ലാതാവും എന്ന് എനിക്കൊരു അതീന്ദ്രിയ ജ്ഞാനം. യോഗ്യത നഷ്ടപ്പെട്ടു. സ്ത്രീയാൽ വശ്യപ്പെടുന്ന അവസ്ഥ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏയ്, അങ്ങനെ പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഞാനല്ലേ പറയുന്നേ? ഓ പിന്നെ, ആദ്യം നിന്നൊക്കെ തലയുരാൻ എന്തെങ്കിലൊക്കെ വഴി ഞാൻ കണ്ടുപിടിക്കും. ഞാനാരാ മോൻ? ഇക്കാര്യത്തില് മോന്റെ ഒരു കളി നടക്കാൻ പോകുന്നില്ല. എന്തോന്നാടി പതിക്കും പതിക്കും വരുന്നേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അലമേലുമായിട്ടുള്ള വേലി അങ്ങ് മറന്നേക്കുന്ന നല്ലത്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ സുബ്രോട്ട് നിന്നെ ദീക്ഷ സ്വീകരിക്കും, അതെനിക്ക് ഉറപ്പാ. അമ്മ കണ്ട അപശകുനം കൂടെ ആയപ്പോ ഒരു കാര്യം ഉറപ്പായി, സുബ്രുവേട്ടന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ ആരാ? സ്വാമിയേട്ടൻ. വേളി വേണ്ടാന്ന് വെച്ച് സ്വാമിയേട്ടൻ തന്നെ ബ്രഹ്മചാരിയായി ദീക്ഷ സ്വീകരിക്കേണ്ടി വരും, ഉറപ്പാ. ലില്ലി, ലില്ലി എഴുന്നേക്ക് ലില്ലി. എഴുന്നേറ്റോ, ഞാൻ കുളിക്കാ. ഇപ്പഴോ? ആ അതെ, ബോട്ട് തീരത്തെത്താറായി. ഇറങ്ങണ്ടേ? ആണോ? ഞാൻ ഇപ്പൊ ഇറങ്ങാം. ആ ആ ആ അങ്ങനെ തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് നമ്മള്. ഒരിക്കലും മറക്കാനാവാത്ത കുറെ അനുഭവങ്ങൾ ഉണ്ടായ ഒരു യാത്ര അല്ല സുബ്രു? എല്ലാ ടെൻഷനുകളും മറന്ന് കുറെ ദിവസങ്ങള് വേറൊരു ലോകത്തായിരുന്നില്ലേ നമ്മള്? ഒരു കടലോള വിഷമങ്ങൾ ഇപ്പൊ മനസ്സിലുണ്ടെന്നറിയാം. അതെല്ലാം ഇപ്പൊ എന്റെ കൂടെയാ. ഇത് വെറും വാക്കല്ല, സത്യവ. എങ്കിൽ പിന്നെ നമുക്ക് പിരിഞ്ഞാലോ? ഇനി എന്താ പരിപാടി? ഒന്നും തീരുമാനിച്ചിട്ടില്ല. റൂമിൽ ചെന്നിട്ട് ആലോചിക്കാം ഇനി എന്ത് വേണോന്ന്. അല്ല, നിങ്ങൾ റൂമിലേക്ക് വരുന്നില്ലേ? ആ വരണം, പക്ഷെ കുറച്ച് വൈകും. ഇവിടെ അടുത്ത് എന്റെ ഒരു സുഹൃത്തിന്റെ വീടുണ്ട്, അവിടെ വരെ ഒന്ന് പോണം. കള്ളം പറയണില്ലേ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാലോ. തൽക്കാലം ഒന്ന് മാറി നിൽക്കണം, അതാ ഹോട്ടലിലേക്ക് വരാത്തത്. ഭയം ഒളിച്ച് ജീവിക്കാനുള്ളതല്ല ജീവിതം, നേരിട്ട് ഒന്ന് പൊരുതി നേടാനുള്ളതാ. കൊതിച്ചതെല്ലാം നേടി ഈശ്വരനൊന്നും ആവണ്ട, പക്ഷെ കൊതിച്ച പെണ്ണിനെ നേടി ആണാവണം. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം. ദേ, നിന്റെ കുസൃതികൾ ഒരുപാട് ഇഷ്ടാ എനിക്ക്. പോട്ടെ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ, ശരി ശരി. പോവാനിഷ്ടമെല്ലാം തോന്നുന്നു. ഒരു മിനിറ്റ്. ഓ ശരി, ബൈ. ശരി ധർമ്മ, പോയിട്ട്. കാലെടുത്ത് നിലത്ത് കുത്തിയപ്പോ ശരീരം ആസകലം ഒന്ന് പെരുത്ത് കയറി. അതിന് കുറച്ചു ദിവസമായില്ലേ ഭൂമിയായിട്ട് ബന്ധമില്ലാതായിട്ട്, അതിന്റെ അതല്ല, പേടിയാ. എല്ലാം മറന്ന് സന്തോഷിക്കുകയല്ലായിരുന്നു, കരക്കെത്തിയപ്പോ ആകെ ഒരു പേടി. ലില്ലിയുടെ വീട്ടിലും എന്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞതല്ലോ. ഇങ്ങനൊരു ഭർത്താവ്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ചെന്ന് കയറുമ്പോ എന്താണ്ടാവെന്ന് ആർക്കറിയാം. അതിനാദ്യം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ലല്ലോ. എന്റെ കൂട്ടുകാരിയുടെ വീട്ടില് സ്റ്റേ ചെയ്യും, അവിടെ ഇരുന്ന സിറ്റുവേഷൻ നോക്കും. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ത് വേണോന്ന്. വാ. ഭഗവാനെ, ഗുണ്ടകള്. എന്റെ സുബ്രു ഇങ്ങനെ പേടിക്കല്ലേ. സത്യത്തിൽ പേടിയൊന്നും തോന്നുന്നില്ല, ആകെ ഒരു മരവിപ്പ മനസ്സിന് ശരീരത്തിന്. ധർമ്മചേട്ടന്റെ ഗസ്റ്റല്ലേ അത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ തന്നെ സുബ്രു തിരിയാൻ നേരെ ഇതേട്ടം പറഞ്ഞ ഓർമ്മയില്ലേ? പ്രേമത്തിന് കണ്ണും കാതൊന്നുമില്ല, ജാതി മതവും ഇല്ല. ആണിഷ്ടപ്പെടുന്നത് പെണ്ണിനെയാണ്. അവൾക്ക് നേരെ ആന ഇടഞ്ഞു വന്നാലും ചങ്കൂറ്റത്തോടെ നേരിടണം. കേട്ടോ എനിക്കിട്ടൊന്ന് പൊട്ടിച്ചു. എനിക്ക് തിരിച്ചു തല്ലാൻ പറ്റുകയില്ല. ഒരടി കൊടുക്കാവോ? വേണോ? വേണം വേണം വേണം. ഞാനും തല്ലാൻ പാടില്ല, ഒന്ന് കൊടുത്തേക്ക്. ഓഹോ, ഇത്രയും വേണ്ടായിരുന്നു. ഒന്നുമില്ലല്ലോ, എന്റെ ഇച്ഛായല്ലേ. വിജയിച്ചു എന്ന് കരുതണ്ട. നീ കുടുംബത്തിന്റെ പേര് കളഞ്ഞുകൊണ്ട് നീ എന്നെ വേണേലും ചെയ്തോ, പക്ഷേ അധികം നാളിതുണ്ടാവില്ല. നിന്നെ ഞങ്ങളൊന്നും ചെയ്യത്തില്ല, കാരണം ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളായിപ്പോയി നീ. പക്ഷേ ഇവന്റെ ആയുസ് തീരാറായെന്ന് നീ കരുതിക്കോ. കാത്തിരുന്നോ നീ, വിരലിൽ എണ്ണിക്കോ ദിവസങ്ങള്. അത് തീരുമുന്നേ കൊത്തി അരിഞ്ഞ് നിന്നെ കായലിൽ തള്ളിയിരിക്കും. കൊച്ചു കളത്രക്കാരുടെ അഭിമാനത്തിന് മേൽ കൈവച്ച ഒരു മനക്കാരനും ജീവനോടെ ഉണ്ടാവില്ല. നിന്നെ മാത്രമല്ല ഇല്ലാണ്ടാക്കണത്, നിന്റെ അധീനോർമ്മനയും കത്തിച്ച് ചാമ്പലാക്കിയിരിക്കും.